ഇന്ന് മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഈ മുട്ട റോസ്റ്റ് കുറച്ച് സ്പൈസി ആണ് കേട്ടോ. ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള നീളത്തിനരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ പച്ചമുളക് നീളത്തിനരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ എടുക്കണം കേട്ടോ. ചതച്ചെടുത്താൽ മാത്രമേ നമ്മൾ ഈ മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടൂ. ഒരു ചെറിയ പീസ് ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഇതുപോലെ 4 വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഈ മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വാടി കിട്ടണം. നന്നായിട്ട് വാടി വന്നാലേ എഗ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടും. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി ഇതൊന്ന് അടച്ച് വെക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞളിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടാൻ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കുവാണ്. പച്ചവെള്ളം ഒഴിക്കരുത്, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. പച്ചവെള്ളം ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഈ സമയം ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയിലേക്ക് മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി ഇതൊന്ന് 2 മിനിറ്റ് അടച്ച് വെക്കാം. ഇവിടെ ഇപ്പോൾ മുട്ടയിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.